അരോമാറ്റിക് ഹൈഡ്രോക്സി കോമ്പൗണ്ട് ഫിനോൾ ആണ്, നമുക്കറിയാം ഫിനോൾ ഫിനോൾ ആണ്, അതേപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല. ഇതിനാണ് എന്ത് പറയുന്നത്, എസ്റ്റേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ അരോമാറ്റിക് എസ്റ്റർ, സാലിഫാറ്റിക് ആണ്, വ്യത്യാസം മാത്രമേ. ഫിനോളിക് എസ്റ്റർ ആണ്, ഇത് ആൽക്കഹോൾ എസ്റ്റർ ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതിനാണ് നമ്മുടെ എസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ എസ്റ്ററിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടാ സി ഒ ഒ, ഇതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. നമ്മുടെ തുടക്കത്തിൽ കണ്ടിട്ടായിരുന്നു കാർബോസിലിക് ആസിഡ്സ് ആർ ഐസോമെറിക് വിത്ത് എസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, പലരും മറന്നുപോയിട്ടുണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ എസ്റ്റേഴ്സ് ഇങ്ങനെയാണ്. അപ്പൊ എങ്ങനെ എസ്റ്റേഴ്സ് ഉണ്ടാക്കുവാനി, ഈ എസ്റ്റേഴ്സിന്റെ പ്രത്യേകത, എസ്റ്റേഴ്സ് നമ്മുടെ നേച്ചറിൽ വളരെ കൂടുതൽ കാണുന്ന കോമ്പൗണ്ട് ആണ്. നമ്മുടെ പ്രകൃതിയിൽ എസ്റ്റേഴ്സ് പല സ്ഥലത്തും കാണാം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ട് എസ്റ്റേഴ്സിന്റെ സ്മെല്ലിനെ പറ്റി പഠിച്ചിട്ട് പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ലാണ്, പല പഴങ്ങളുടെയും സ്മെല്ലിന് കാരണം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ചില എസ്റ്റേഴ്സിന്റെ സാന്നിധ്യമാണ്. പറയുന്നത് മനസ്സിലാകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഓറഞ്ചിന്, ഓറഞ്ചിന്റെ കാര്യത്തിൽ പ്രത്യേക സ്മെല് കൊടുക്കുന്നത് ഒക്ടൈൽ അസെറ്റേറ്റ് എന്നുള്ള ഒരു എസ്റ്റർ ആണ്. നമ്മൾ ഒന്നിനോട് പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം ഇത് മനസ്സിലാക്കുക, എന്താണ് എസ്റ്റേഴ്സ് ആർ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കഹോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഓർ ഫിനോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഇൻ ഐദർ കേസ് എ വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റഡ് ബിറ്റ്വീൻ ദ ടു ആൻഡ് വി ഗെറ്റ് എ ദ കറസ്പോണ്ടിംഗ് എസ്റ്റർ. ഓക്കെ, എസ്റ്റേഴ്സിന്റെ പേരാണ് ഐ യു പി എസ് നെയിം അനുസരിച്ച് എങ്ങനെ എസ്റ്റേഴ്സിന്റെ പേര് പറയാം. നമ്മൾക്കറിയാം ആൽക്കഹോൾസ് ആർ കോൾഡ് ആൽക്കനോൾസ് അല്ലെ. ആൽക്കഹോൾസിന്റെ ഐ യു പി എസ് നെയിം എന്താണ്, ആൽക്കനോൾസ് എന്നാണ്. അതായത് എത്തനോൾ, മെത്തനോൾ, ബ്യൂട്ടനോൾ, പെൻഡനോൾ. ആൽക്കൈനിലെ ഇ എന്നുള്ള അക്ഷരം ഒഴിവാക്കി ഓയൽ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആൽക്കഹോളിന്റെ പേരായി. ഒരു കാർബണായിട്ടുള്ള ആൾക്കോൾ എന്ന് പറയുന്നവർ മെത്തനോൾ, മീഥെയ്ൻ മെത്തനോൾ. രണ്ട് കാർബണായിട്ടുള്ള ആൾക്കോൾ എന്ന് പറയുന്നവര് ഈഥെയ്ൻ എത്തനോൾ. മൂന്ന് കാർബണായിട്ടുള്ള ആൾക്കോൾ എന്ന് പറയുന്നവര് പ്രൊപ്പൈൻ പ്രൊപ്പനോൾ. അതേപോലെ തന്നെ കാർബോസിലിക് ആസിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ആൽക്കനോയിക് ആസിഡ്, മീഥെയ്ൻ മെത്തനോയിക്. ഒരു കാർബണായിട്ടുള്ള കാർബോസിലിക് ആസിഡ് നമ്മൾ എന്ത് പറയുന്നു, മെത്തനോയിക് ഫോമിക് എച്ച് സി ഒ എച്ച് ഒരു കാർബണേറ്റേ ഉള്ളൂ, അതിന് നമ്മൾ എന്ത് പറയുന്നു, മെത്തനോയിക് ആസിഡ് എന്ന് പറയുന്നു. രണ്ട് കാർബണേറ്റ് വന്നാല് എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നു. അപ്പൊ ഈ ആൽക്കഹോളും ഈ ഫിനോളും ശ്രദ്ധിക്കുക, ആൽക്കനോൾ മറ്റേ എന്താണ് ഇത് രണ്ടും ചേർന്നിട്ടാണ് നമ്മുടെ ഇതുണ്ടാവുന്നത്, എസ്റ്റർ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ പേര് വരുന്നത് ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്നാണ്. ആൽക്കൈൽ ശ്രദ്ധിക്കുക, ആൽക്കഹോളിന്റെ പേരാണ് ആദ്യം. നമ്മൾ എഴുതുമ്പോൾ കാർബോസിലിക് ആസിഡ് വെച്ചിട്ട് എഴുതുക, മനസ്സിലായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം. ആൽക്കഹോളിന്റെ പേരാണ് ആദ്യം ആൽക്കൈൽ ആൽക്കനോയേറ്റ്. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാല് ഇതാ സി എച്ച് ത്രീ സി ഒ എച്ച് അസെറ്റിക് ആസിഡ്, സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് എന്താണ് എത്തനോൾ. ഈ അസെറ്റിക് ആസിഡും എത്തനോളും ചേർന്നിട്ടുള്ള എസ്റ്റർ പറയുന്ന പേരെന്താണ്, ഈഥൈൽ അസെറ്റേറ്റ്. കണ്ട ആദ്യം പറയുന്ന പേരാണ് ആൽക്കഹോൾ, ഈഥൈൽ അസെറ്റേറ്റ് എന്നാണ്. ഈഥൈൽ എന്തായാലും ഫോമിൽ എന്താണ് സി എച്ച് ത്രീ സി ഒ ഒ സി ടു ഓർ സി എച്ച് ടു സി എച്ച് ത്രീ ഓർ സി ടു എച്ച് ഫൈവ് കുഴപ്പമില്ല. സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ സി ഒ വരെയുള്ള ഇവിടെയും ഒ സി എച്ച് ടു സി എച്ച് ത്രീ എന്നുള്ളത് ഇവിടുന്ന് വരുന്നതാണ്.
ആസിഡ് ഭാഗത്ത് നിന്ന് വരുന്നത്, ഇത് ആൽക്കഹോൾ ഭാഗത്ത് നിന്ന് വരുന്നത്. നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആസിഡ് ആദ്യം എഴുതി ആൽക്കഹോൾ പിന്നെ എഴുതി. പറയുമ്പോൾ എന്താണ്, ഈ ടൈൻ അസെറ്റേറ്റ് എന്ന് പറയും. അപ്പൊ ആദ്യം പറയുന്ന ആൽക്കഹോളിന്റെ പേരാണ്, പിന്നെ പറയുന്നതാണ് ആസിഡിന്റെ പേര്. ഈ ടൈൻ അസെറ്റേറ്റ് ഈ സെസ്റ്റർ ഫോമിന് പോയി ഈ തൈൽ ആൽക്കഹോൾ എത്തനോൾ ആൻഡ് അസെറ്റിക് ആസിഡ്. ഇതിലെ കോമ്പൗണ്ടിന്റെ ഐ യു പി എസ് നെയിം എന്താ പറയാ, ഞാൻ പറഞ്ഞു ആൽക്കൈൽ ആൽക്കനോയിറ്റ്. അപ്പൊ ഇതിന്റെ പേരെന്താണ്, ഈതായ്. ഇതിന്റെ പേരെന്താണ്, എത്തനോയിറ്റ്. അപ്പോൾ പേര് പറയുമ്പോൾ എഴുതുമ്പോൾ ആദ്യം ആസിഡ് എഴുതും പിന്നെ ആൽക്കഹോൾ എഴുതും, പറയുമ്പോൾ ഈതായ് എത്തനോയിറ്റ് എന്നാണ്. ഈതായ് എത്തനോയിറ്റ് മനസ്സിലായില്ലേ, ഈതായ് എത്തനോയിറ്റ്. ഈതൈൽ ആൽക്കഹോളിന്റെ എത്തനോയിക് ആസിഡ് എസ്റ്ററാണ് ഈതായ് എത്തനോയിറ്റ്. അത് നമ്മുടെ കോമൺ ആയ എന്താണ് മീ എന്താണ് മീ ഈതായ് അസെറ്റേറ്റ് ആണ്. ഈതായ് അസെറ്റേറ്റ് മനസ്സിലാവുന്ന പേരെന്തായിരിക്കും, സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ എന്നാണല്ലോ, സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ. ഇതാരാണ് ആൾക്കോളാണ്, മെത്തനോൾ ആണ്, എന്താണ് അസെറ്റിക് ആസിഡ്, മീതൈൽ അസെറ്റേറ്റ് എന്ന് പറയും. കോമൺ നെയിം ഐ പി എന്താ പറയാ, മീതൈൽ എത്തനോയേറ്റ് അസെറ്റേറ്റ് എത്തനോയിറ്റ് നമുക്കറിയാം, മീതൈൽ എത്തനോയിറ്റ് ഡിസീസ് ഈതൈൽ എത്തനോയിറ്റ് സോൾ. അങ്ങനെയാണ് വളരെ വിശദമായിട്ട് ശ്രദ്ധിക്കണം, എത്ര മനസ്സിലാക്കിയാൽ മതി. എന്ത് എസ്റ്റേഴ്സിന്റെ ഐ പി എസ് നെയിം, ജനറൽ നെയിം ഈസ് ആൽക്കൈൽ ആൽക്കനോയേറ്റ്, നെയിം ഓഫ് ദി ആൽക്കഹോൾ. ഏത് ആൽക്കഹോൾ ആണോ അതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇതാ ആൽക്കൈൽ ഗ്രൂപ്പ്. ഈതായ് പിന്നെന്താണ് എത്തനോയേറ്റ്, ഏത് ആസിഡ് ആണോ അതിന്റെ നെയിം പറയും. ഈതായ് എത്തനോയേറ്റ്, മീതൈൽ പ്രൊപനോയേറ്റ്, പ്രൊപ്പൈൽ ബ്യൂട്ടനോയേറ്റ്, ഇങ്ങനെ പല എസ്റ്റേഴ്സ് ഉണ്ടാവാം. ഓക്കെ, ജനറലി ആൽക്കൈൽ ആൽക്കനോയേറ്റ്. ക്ലിയർ, ആൽക്കൈൽ എന്ന് പറയുന്ന ആൽക്കഹോളിന്റെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. ആൽക്കനോയേറ്റ് ആൽക്കനോയേറ്റ് ആസിഡ് അവിടെ എഴുതുന്നത്, ആസിഡ് എഴുതുമ്പോൾ നേരെ തിരിച്ചാണ്, ആദ്യം ആസിഡ് എഴുതിയിട്ട് പിന്നെയാണ് തിരിച്ചാൽ സി എച്ച് ത്രീ സി എച്ച് ടു ഓ സി ഒ സി എച്ച് എഴുതിയ കുഴപ്പമൊന്നും ഇല്ല, സാറിന്റെ പേര് ഇങ്ങനെ എഴുതുക. ഞാൻ പറഞ്ഞത് പ്രകൃതിയിൽ കാണുന്ന പല കോമ്പൗണ്ട്സ്, ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട് എസ്റ്റേഴ്സ് ആയിട്ട്, നമുക്കറിയാം. അത് പല ഫ്രൂട്ട്സിനും കാണാം, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രകൃതി വളരെ കോമൺ ആയിട്ട് കാണുന്ന ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് പഠിച്ചിട്ടുണ്ടോ, പ്ലസ് ടു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ ആക്ച്വലി എസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ ഗ്ലിസറോൾ ഓർമ്മ ഉണ്ടോ, ഗ്ലിസറോൾ ഇസ് എ ട്രൈ ഹൈഡ്രിക് ആൽക്കഹോൾ, സി എച്ച് ടു ഓ എച്ച് സി എച്ച് ഓ എച്ച് സി എച്ച് ടു. നമ്മൾ നേരത്തെ കണ്ടു സി എച്ച് ടു ഓ എച്ച്, അതിന്റെ മൂന്ന് ഓയിച്ചും എസ്റ്ററി മൂന്ന് ഓയിച്ച് പാർട്ടുണ്ടായിരിക്കും, സി എച്ച് ടു സി എച്ച് സി എച്ച് ടു ഓ എച്ച് ഓ എച്ച് ഓ എച്ച്, ഇതാണ് ഗ്ലിസറോൾ. അപ്പൊ ഇതും മറ്റ് കാർബോസിലിക് ആസിഡ്, ലോങ് ചെയിൻ കാർബോസിലിക്. പിന്നെ നിങ്ങൾ വേറെ പഠിക്കും, എന്തായാലും പഠിച്ചാൽ മതി, ചേർന്നിട്ടില്ല. എസ്റ്റേഴ്സ് ആണ് എന്ത്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. അപ്പൊ എന്താവും, ഓ സി ഒ ആർ എന്നോ, ആർ എന്ന് പറഞ്ഞാല് ആർ ആൽക്കൈൽ ഗ്രൂപ്പാണ്, അത് വലിയ ഒരു നീളം കൂടിയ ആൽക്കൈൽ ഗ്രൂപ്പായിരിക്കും ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. അങ്ങനെ വേറെ പഠിക്കാനുണ്ട്, ഓ സി ഒ ആർ ഒ സി ഒ ആർ, അല്ലെങ്കിൽ ആർ സി ഒ ആൽക്കഹോൾ. ഇത് നേരെ തിരിച്ചു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആൽക്കഹോൾ പാർട്ടി ഇതാണ്, ആസിഡ് പാർട്ടി ഇതാണ്, മൂന്നാസിഡ് മൂന്നാഴ്ചയുണ്ട്, മൂന്നാസിഡ് പാർട്ടി ഉണ്ടാവും. ജനറൽ ആയിട്ട് നിങ്ങൾ പിന്നെ പഠിച്ചോളൂ മനസ്സിലാക്കുക. ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ എ ഗ്രൂപ്പ് ഓഫ് നേച്ചുറലി ഓക്കറിംഗ് എസ്റ്റേഴ്സ്. ഓയിലി നമുക്കറിയാം, എല്ലാ പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെ കാണുന്നതാണ്. ആനിമൽ ഫാറ്റ് എന്ന് പറയും വെജിറ്റബിളാണെങ്കിൽ ഓയിൽ, പ്ലാന്റ്സിലാണെങ്കിൽ ഓയിൽസ് എന്ന് പറയും. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്തോ ഓയിലായാലും ശരി, അല്ലെങ്കിൽ മൃഗക്കൊഴുപ്പ്, മനസ്സിലായില്ലേ, അതൊക്കെ എന്താണ്, ഒക്കെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ എന്താണ്, എല്ലാം മിക്കവാറും ഈ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, ഓയിൽസ് അതായത് ദേ ആർ എസ്റ്റേഴ്സ് ഓഫ് എ ഗ്ലിസറോൾ. എസ്റ്റേഴ്സ് ട്രൈ എസ്റ്റേഴ്സ്, മൂന്ന് ഓയിൽസിലുണ്ട് സാറിന്, അത് ട്രൈ എസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ എന്നാ പറയും. അത് അതിന് പക്ഷേ എന്തില്ല, സ്മെല്ലൊന്നുമില്ല, നമുക്കറിയാം ഫാറ്റ്സ് ആൻഡ് ഓയിൽസിന് പ്രത്യേക സ്മെല്ലൊന്നുമില്ല, ഓർഡർലെസ് ആക്ച്വലി. ഓയിൽ ഓർഡർലെസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് എല്ലാവർക്കും എന്തോ വെളിച്ചെണ്ണക്ക് സ്മെല്ലില്ലേ, അല്ലെങ്കിൽ പാം ഓയിൽ സ്മെല്ല്, ആ സ്മെല്ല് വേറെ വല്ല പോകാൻ ഉണ്ട്, അതിൽ ശരിക്കും പ്യുവർ ആണെങ്കിൽ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, മനസ്സിലായില്ലേ. പ്യുവർ ഓയിൽ അതിൽ മറ്റു നമുക്കറിയാം, ഒരു കൊപ്പരം നൽകുന്നത് അതിന് വേറെ പല ഹോമോൺസ് അതിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് സ്മെല്ല് വരുന്നത്. യഥാർത്ഥത്തിൽ ഓർഡർലെസ് കോമ്പൗണ്ട് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ ഓർഡർലെസ് കോമ്പൗണ്ട്. അതുപോലെ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന മറ്റ് ഫ്രൂട്ട്സ് കാണുന്ന പല എസ്റ്റേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ് ഫ്രൂട്ട്സിന്റെ ഒക്കെ, അത് പൈനാപ്പിൾ ആയാലും ആപ്പിൾ ആയാലും ഓറഞ്ച് ആയാലും ഓരോന്നിനും ഓരോ ടൈപ്പ് ഓരോ ടൈം മുതൽ കൂടുതൽ എസ്റ്റേഴ്സ് ആയി അടങ്ങി, അതാണ് പ്രത്യേക പ്രത്യേക സ്മെല്ല് വരുന്നത്. ഓറഞ്ച് ആങ്കിലേ
ഒക്ടൈൽ അസെറ്റേറ്റ് ആണ് ഓറഞ്ചിൽ ഉള്ള ഒക്ടൈൽ അസെറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടൈൽ ഒക്ടൈൽ അസെറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അസെറ്റിക് ആസിഡും ഒക്ടൈൽ ആൾക്കോൾ ഒക്ടനോൾ 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 പ്രൊപനോൾ ബ്യൂട്ടനോൾ പെനോൾ എക്സോൾ എത്തനോൾ ഒക്ടനോൾ എട്ട് കാർബണേറ്റ് ആൾക്കോള് രണ്ട് കാർബണേറ്റുള്ള കാർബോസിലിക് ആസിഡ് ചേർന്നുണ്ടാകുന്ന ഒരു എസ്റ്ററാണ് ഒക്ടൈൽ അസെറ്റേറ്റ് അതാണ് ഓറഞ്ചിന് സ്മെല്ല് കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല അപ്പൊ പൈനാപ്പിളിൽ കൊടുക്കുന്നെങ്കിൽ ബ്യൂട്ടൈൽ ബ്യൂട്ടനോയിൽ ബ്യൂട്ടൽ ആൾക്കോൾ ബ്യൂട്ടനോയിക് ആസിഡ് ചേർന്നുണ്ടാകുന്ന സ്മെല്ലുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ പറയുന്നത് ക്ലിയർ ആണെന്നുണ്ടോ അതിൻ്റെതായ സ്മെല്ല് കൊടുക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ചില മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ചില എസ്റ്റേഴ്സ് ആണ് മനസ്സിലായില്ലേ ഓറഞ്ചിനോ അല്ലെങ്കിൽ പൈനാപ്പിളിനോ അല്ലെങ്കിൽ ആപ്പിളിനോ ഒക്കെ ഓരോരോ സ്മെല്ല് കൊടുക്കുന്നത് അതിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന എസ്റ്റേഴ്സ് ആണ് എസ്റ്റേഴ്സ് ആർ വോളറ്റൈൽ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ അതാണ് സ്മെല്ല് വരുന്നത് വോളറ്റൈലായ കോമ്പൗണ്ടിന്റെ സ്മെല്ല് പെട്ടെന്ന് ആവി നമ്മൾ മൂക്ക് തട്ടുമ്പോൾ ആ സ്മെല്ല് ഉണ്ടാകുന്നത് മനസ്സിലാക്കുക മനസ്സിലായില്ലേ വോളറ്റൈലായിട്ടുള്ള ചില കോമ്പൗണ്ട്സ് ആണ് ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്നത് അതാണ് അതിന് ഓരോ ക്യാരക്ടറിസ്റ്റിക് ആയ കാരണം എന്താണ് പൈനാപ്പിൾ അതിന് സ്മെല്ലാണ് ഓറഞ്ചിന് വേറെ സ്മെല്ലാണ് ബനാനക്ക് വേറെ സ്മെല്ലാണ് ഓരോ കോമ്പൗണ്ടിനും അതിൻ്റെതായ സ്മെല്ലുകളുണ്ട് ഓക്കെ ക്ലിയർ വന്നിട്ടോ ഒന്ന് അത്ര വലിയ പ്രശ്നമല്ല നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ് Esters can be prepared. എങ്ങനെ ഉണ്ടാക്കുക എസ്റ്റേഴ്സ് എന്താണ് എസ്റ്റർ ഉണ്ടാക്കാൻ വിധം നമുക്ക് എന്ത് രണ്ട് തമ്മിൽ റിയാക്ട് ചെയ്യുന്നത് യാതൊരു വ്യത്യാസമില്ല എന്ത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ആൾക്കഹോളും ആസിഡ് ജനറലി വി കെൻ പ്രിപ്പയർ ആൻ എസ്റ്റർ ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൾക്കോൾ ആൻഡ് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സർട്ടൻ കാറ്റലിസ്റ്റ് എസ്പെഷ്യലി ലൈക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് സോ വി കെൻ സീ ദാറ്റ് ഓർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡ് എസ്റ്റർ മതി ആസിഡ് സോറി ആസിഡ് കാറ്റലിസ്റ്റ് മതി ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡോ പോലെയുള്ള എച്ച്സിഎൽ ഗ്യാസ് ആണ് മനസ്സിലായില്ലേ എച്ച്സിഎൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് എച്ച്സിഎൽ ഗ്യാസ് ഡിസോൾഡ് ഇൻ വാട്ടർ ആണ് അപ്പൊ എച്ച്സിഎൽ ഗ്യാസ് അതിനെ കൂടി പാസ് ചെയ്യുന്നത് അതിനെ കൂടി നമ്മുടെ ആസിഡും ആൾക്കോളും കൂടി എടുക്കുക ആസിഡ് ജനറലി യു ക്യാൻ റൈറ്റ് ആർ സി ഒ എച്ച് പ്ലസ് എ ആർ ഡാഷ് ഒ എച്ച് ഇൻ ദ പ്രസൻസ് ഓഫ് എ ആസിഡ് കാറ്റലിസ്റ്റ് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി കുഴപ്പമൊന്നുമില്ല ഒരു ആസിഡ് കാറ്റലിസ്റ്റ് ജനറലായിട്ടുള്ള ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഫിഷർ എസ്റ്ററിഫിക്കേഷൻ ഫിഷർ എസ്റ്ററിഫിക്കേഷൻ ഓക്കെ വെരി ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ബിറ്റ്വീൻ കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആൻ ആൾക്കഹോൾ ദ പ്രസൻസ് ഓഫ് എ ആസിഡ് കാറ്റലിസ്റ്റ് എച്ച് സി എൽ അതാണ് എച്ച്സിഎൽ ഗ്യാസ് അതിനെ കൂടി പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കോമൺ റിയാക്ട് വിത്ത് എലിമിനേഷൻ ഓഫ് എ വാട്ടർ മോളിക്യൂൾ മൈനസ് എച്ച് ടു ഒ വാട്ടർ മോളിക്യൂൾ ആർ സി ഒ ആർ ഡാഷ് എന്നുള്ള കോമ്പൗണ്ട് കിട്ടും എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ വേറെ റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തായിരുന്നു റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ക്ലോറൈഡ് ആൻഡ് ആൾക്കോൾ ഇതിനേക്കാൾ എളുപ്പത്തിൽ റിയാക്ട് ചെയ്യുന്നതാണ് ആസിഡ് ക്ലോറൈഡ് നമ്മൾ നേരത്തെ ആസിഡ് ക്ലോറൈഡ് അസൈൽ ക്ലോറൈഡ് പഠിച്ചപ്പോൾ ആസിഡ് ക്ലോറൈഡ് പ്ലസ് വെരി സിമ്പിൾ റിയാക്ഷൻ ആർ സി ഒ ആർ ഡാഷ് മൈനസ് പ്ലസ് എച്ച് സി എച്ച് സിയിൽ പോയി ഇവിടുന്ന് എച്ചും ഇവിടുന്ന് സിയിലും പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടുക ആർ സി ഒ ആർ ഡാഷ് എസ്റ്റർ കിട്ടും അത് വേറൊരു മെത്തേഡാണ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റേഴ്സ് ബിറ്റ്വീൻ ദി ആസിഡ് ക്ലോറൈഡ് ആസിഡിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾ നന്നേരെ പഠിച്ചിട്ടുണ്ട് ആസിഡിനേക്കാൾ എളുപ്പത്തിൽ റിയാക്ട് ചെയ്യുന്നതാണ് ആസിഡ് ക്ലോറൈഡ് ആസിഡ് ക്ലോറൈഡ് റിയാക്ട് വെരി ഈസിലി വിത്ത് ആൾക്കോഹോൾ ഫോമിംഗ് എസ്റ്റേഴ്സ് അങ്ങനെ ഉണ്ടാക്കാം എസ്പെഷ്യലി ഫിനോളിക് എസ്റ്റേഴ്സ് ഫിനോളിക് എസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇതാണ് നല്ല മെത്തേഡ് എന്താണ് ആർ സി ഒ സി എൻ ആർ സി ഒ സി എൻ പ്ലസ് സി സിക്സ് എച്ച് ഫൈവ് ദാറ്റ്സ് എ ഫിനോൾ പ്രോഡക്റ്റ് എന്താ കിട്ടുക ആർ സി ഒ സി സിക്സ് എച്ച് ഫൈവ് ആർ സി ഒ സി സിക്സ് എച്ച് ഫൈവ് ഓക്കെ അസെറ്റിക് ആസിഡ് ആണെങ്കിൽ ഫിനൈൽ അസെറ്റേറ്റ് എന്ന് പറയും മനസ്സിലായില്ലേ ബ്യൂട്ടനോയിക് ആസിഡ് ആണെങ്കിൽ ഫിനൈൽ ബ്യൂട്ടനോയിക് എന്ന് പറയും ശ്രദ്ധിക്കേണ്ട കുഴപ്പമില്ല എനിവേ ഇത് ഇത് ഫിഷർ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇതാണ് ഫിഷർ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കോൾ ആസിഡ് ദിസ് ഇസ് അനദർ റിയാക്ഷൻ ബൈ വിച്ച്
It's very convenient. Acid to fire, acid chloride, acid chloride react easily with alcohol, forming the ester, and it is especially suitable for the preparation of a phenolic acid. But it is not enough. It is not enough. It is not enough. It is not enough. It is okay. ഇനി എസ്റ്റർ ഉണ്ടാക്കി ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞു എസ്റ്റേഴ്സ് ആർ കളർലെസ് പ്ലസന്റ് സ്മെല്ലിംഗ് ലിക്വിഡ്സ് ദേ ആർ ഹാവിംഗ് കമ്പാരിറ്റീവ്ലി ലോ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ദേ ആർ ഇൻസോലബിൾ ഇൻ വാട്ടർ ഈ രണ്ട് പോയിന്റിന്റെയും ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് മുറപ്പെട്ടു കാർബോസിലിക് ആസിഡ്സും ആൽക്കഹോൾസ് ഒക്കെ വാട്ടർ സോലബിലിറ്റി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് Because of the presence of COH group or OH group, which can form hydrogen bond with a water molecule. Okay. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴേ സിഒ എച്ച് ലോ എച്ച് മറ്റേ എച്ച് ഒക്കെ പോയി കഴിഞ്ഞു പിന്നെന്താ ബാക്കിയുള്ളത് ഹൈഡ്രജൻ ഇല്ല അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഉണ്ട് ഇവിടെയുള്ള ഹൈഡ്രജൻ പറയുന്നത് ക്ലിയർ ആണെന്നുണ്ടോ ആ സിഒ എച്ച് ഈ ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് അതുപോലെ ആൽക്കഹോൾ ആണെങ്കിൽ ആർ ഡാഷ് ഒ എച്ച് ഈ ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് എപ്പോഴേ വിത്ത് വാട്ടർ അവർ തമ്മിൽ 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 ഹൈഡ്രജൻ ബോണ്ട് ചെയ്തുകൊണ്ട് അതിന്റെ വോളിയം മുന്നോട്ട് കൂടുന്നു വാട്ടർ വൈറ്റ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ട് വാട്ടർ സോളിബിലിറ്റി ഉണ്ടാവുന്നു പറയുന്നത് ക്ലിയർ ആണെന്നുണ്ടോ ആൽക്കഹോൾസിന്റെ ലോവർ ആൽക്കഹോൾസും കാർബോസിലിക് ആസിഡും ഒക്കെ വെള്ളത്തിൽ ലയിക്കാനുള്ള കാരണം എന്താണ് ഈ കാർബോസിലിക് ആസിഡിലുള്ള ഒ എച്ച് ഗ്രൂപ്പിലെ എച്ചും വേറെ എച്ച് ഒരുപാടുണ്ട് അതല്ല ഒ എച്ച് ഗ്രൂപ്പിലെ എച്ചും വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു അതുപോലെ ആൽക്കഹോൾസും എത്രയോളൊക്കെ വെള്ളത്തിൽ ലയിക്കാനുള്ള കാരണം അത് തന്നെയാണ് ദിസ് ഒ എച്ച് ഗ്രൂപ്പ് ആൻഡ് വാട്ടർ മോളിക്യൂൾ ഫോംസ് ഹൈഡ്രജൻ ബോണ്ട് അപ്പൊ ഈ ആൽക്കഹോൾ മോളിക്യൂളോ ആസിഡ് മോളിക്യൂളോ വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് അത് വാട്ടറിൽ സോലിബിൾ ആയി വരുന്നു പിന്നെ വാട്ടർ ഇല്ലാത്ത ഇത് തമ്മിൽ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഇഫക്റ്റീവ് മോളിക്യുലർ മാസ് കൂടുന്നു അതുകൊണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ഓർമ്മയുണ്ട് ആൽക്കഹോൾസിന്റെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി കൂടാൻ കാരണം എന്താണ് നമുക്കറിയാം ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം ഫോർ എക്സാമ്പിൾ CH3 OCH3 ദാറ്റ് ഈസ് ഡൈമീഥൈൽ ഈഥർ ഇതൊരു ലിക്വിഡ് ആണ് ഇതൊരു ഗ്യാസ് ആണ് റൂം ടെമ്പറേച്ചറിൽ പിന്നെ ബോയിലിംഗ് പോയിന്റ് റൂം ടെമ്പറേച്ചറിൽ എത്ര താഴെയാണ് ഡൈമീഥൈൽ ഈഥർ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് 78°C ആണ് രണ്ടിന്റെ നോക്കിയറിയാം രണ്ടിന്റെ മോളിക്യുലർ മാസ് C2H6O ഇതും C2H6O ആണ് ഒരേ മോളിക്യുലർ മാസ് ആണ് ഒരേ മോളിക്യുലർ മാസ് ആയിട്ട് ഇതിന്റെ വോളിയം പോയിന്റ് വളരെ കൂടുതലാണ് കാരണം എന്താണ് ഇത് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യില്ല ഹൈഡ്രജൻ ബോണ്ട് ഓന്റെ ബോണ്ട് എച്ച് ഇല്ല ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യില്ല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കുഴപ്പമില്ല അപ്പോഴേ ഈ പറഞ്ഞ ആൽക്കഹോൾസും കാർബോസിലിക് ആസിഡും ഒക്കെ ബോയിലിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി കൂടാനുള്ള കാരണം എന്താണ് അതിന്റെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്ന കപ്പാസിറ്റി കൊണ്ടാണ് കാർബോസിലിക് ആസിഡ് നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനസ്സിലായില്ലേ വാട്ടർ സോലിബിളാകാൻ കാരണം എന്താണ് ഇത് വീണ്ടും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും വാട്ടറുമായിട്ട് ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള ഓ എച്ചും ഇവിടെയുള്ള എച്ചും പോയിട്ടാണ് എന്താ ആർ സി ഒ ഒ ആർ ഡാഷ് അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എസ്റ്റേഴ്സ് കനോട്ട് ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്ന കപ്പാസിറ്റി തമ്മിൽ തമ്മിലും ഇല്ല വാട്ടറുമായിട്ടും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു ഇതിന്റെ വാട്ടർ സോലിബിലിറ്റി വളരെ കുറവായിരിക്കും രണ്ടാമത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും മനസ്സിലായോ അപ്പൊ ഒരു ആസിഡും ആൽക്കഹോളും ചേർന്ന് രസം ഉണ്ടാകുമ്പോൾ ഇതിന്റെ ബോയിലിംഗ് പോയിന്റിനെക്കാളും ശരിക്കും കൂടുക വേണ്ടത് കുറയാ ചെയ്യാം ബോയിലിംഗ് പോയിന്റ് ഓഫ് എസ്റ്റേഴ്സ് ആർ കമ്പാരിറ്റീവ്ലി ലോ കമ്പയർഡ് ടു ദി പാരന്റ് ആസിഡ് ഓർ പാരന്റ് ആൽക്കഹോൾ ആൻഡ് ഓൾസോ ദർ സോലിബിലിറ്റി ഇൻ വാട്ടർ ഇസ് ഓൾസോ ലോ ബോത്ത് ദീസ് റീസൺസ് ബോത്ത് ദീസ് പോയിന്റ്സ് ഓർ ബോത്ത് ദീസ് ഫാക്ടേഴ്സ് ക്യാൻ ബി കണക്റ്റഡ് ടു ദ ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിംഗ് ഇൻ കാർബോസിലിക് ആസിഡ് ആൻഡ് ആൽക്കഹോൾസ് വേറെസ് സച്ച് കാർബോസിലിക് ആസിഡ് ആൽക്കഹോൾസ് ബൈ ദംസെൽസ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് തമ്മിൽ അവർക്ക് സ്വന്തം ഹൈഡ്രജൻ ബോണ്ട് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് കോമ്പൗണ്ടായി മാറി ഓ എച്ച് വെച്ചൊക്കെ പോയി കഴിഞ്ഞാല് പിന്നെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സോലിബിലിറ്റി കുറഞ്ഞു അതിന്റെ വോളിയം പോയിന്റും കുറഞ്ഞു ഓക്കെ ക്ലിയർ അപ്പൊ കളർലെസ് ഓഡർലെസ് അല്ല ശ്രദ്ധിക്കുക പ്ലസന്റ് സ്മെല്ലിംഗ് ലിക്വിഡ്സ് വിത്ത് എ കമ്പാരിറ്റീവ്ലി ലോ ബോയിലിംഗ് പോയിന്റ് ആൻഡ് എ ലെസ് സോലിബിലിറ്റി ഇൻ വാട്ടർ വാട്ടറിലെ സോലിബിലിറ്റി കുറവായിരിക്കും ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും പ്ലസന്റ് സ്മെൽ ഉണ്ടാവും കളർലെസ് ആണ് ലിക്വിഡ്സ് ആണ് ഓക്കെ ലോവർ മെമ്പേഴ്സ് ആർ ലിക്വിഡ്സ് ഹയർ മെമ്പേഴ്സ് ആർ സാധാരണ വരെ താഴെയുള്ള മെമ്പേഴ്സ് മോളിക്യുലർ മാസ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ കാർബൺ ആറ്റം കൂടുന്നതനുസരിച്ച് ആൾക്കോളം ഒക്കെ ഒരാൾക്കോളം കൂടി 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 വരാം
methanol, ethanol, propanol, butanol, phenol, acid, methanol, ethanol, acid, butanol, acid, salt. And then the molecular mass of the minus the liquid solid I one. Lower members are liquids, higher members are solids in the body. They have a pleasant smell, especially lower members in a smell of water and lower. And they are more volatile. Okay. Other kind of physical properties. In a book, how do you present the physical era? The chemical properties or the reactions of esters. I like well. Carboxylic acids in the moon derivatives for the oil. In the case of acid chlorides, anhydrides, and amides. And we have seen that acid chlorides are the most reactive, anhydrides are second in the reactivity. They are less reactive than acid chlorides, but they are somewhat more reactive, and the amides are the least reactive. I did not need the other ester. Acid chloride, anhydride, ester is the reactive. Esters are very less reactive compared to acid chlorides and anhydrides, but they are somewhat more reactive than amides. Appade ellaru appo nerthe mandavane nucleophilic acyl substitution RCO OR dash. ഈ OR dash ഇന്നല്ല നമ്മൾ നേരത്തെ പറഞ്ഞ acid derivative എന്തൊക്കെയായിരുന്നു RCOCl acid chloride RCO OCOR, acid anhydride and RCONH2, acid amide. Reactivity le, idu 1 aanu, idu 2 aanu, idu 3 aanu, idu reactivity le, reactivity. Appo ivide illa, da, ivide illa, endayirunnu, nucleophilic acyl substitution, nucleophilic acyl substitution due to the partial positive they are present on the carbon atom. Opposite they are the name, the name of the but a power one. Our then, either reactivity for a while. And esters are not easily hydrolyzed by water. We see that acid chlorides are solid hydrolyzed by water, anhydrides are hydrolyzed by boiling with the water, but esters are not hydrolyzed by heating with the water. They are very slowly hydrolyzed with the water. What are the boiling than a water, palika matrame esters hydrolyzed are almost reactive with the water. Acid esters are not hydrolyzed by water, whereas acid chlorides are easily hydrolyzed by water, acid anhydrides are hydrolyzed by water on boiling, and amides are not hydrolyzed by water, but esters also are not hydrolyzed by water, but they can be hydrolyzed by either acid or base. Acid or base in the presence, they are easily hydrolyzed. Are esters. So esters are hydrolyzed by heating with acid or alkali. You see that R C O O R dash. The presence of either acid or alkali. Renda ilpoyilla idu idu hydrolyzed enda kittu namukku ariyam enginaanu idu undayikkunnathu oru alcohol oru acid react cheythu oru water molecule eliminate aa water molecule angotte kadannu idu endavu idine veendum palaya rendu bhagalakki maattu endu parayane they are hydrolyzed into the parent acid and the parent alkali inoru parent acid undu parent alcohol undu adayi maaru adayithu R C O O H plus R dash Alcohol. അത് ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എല്ലാം പെട്ടെന്ന് നമുക്കറിയാം ആസിഡ് ബേസ് ആണെങ്കിൽ നമ്മൾ അതായത് ബേസിന്റെ പ്രസൻസിൽ ആസിഡ് ഉണ്ടാവും നേരം എന്താവും അതിന്റെ സോഡിയം സോൾട്ട് ആണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ജനറൽ ആയിട്ട് എഴുതുന്നതാണ്, ബേസ് ആയിട്ട് എഴുതുമ്പോൾ വി റൈറ്റ് ആർ സി ഒ ഒ ആർ ഡാഷ് പ്ലസ് എൻ എ ഒ എച്ച് ആർ സി ഒ ഒ എൻ എ പ്ലസ് ആർ ഡാഷ് ഒ എച്ച്.
सोडियम सोल्ट पोटाश्यम सोल्ट जनरली पेरान सोपियम पोटाश्यम सोल्ट ऑफ ए कार्बोक्सिलिक एसिड ई आरुच वलिप कूड़ी आरुपा कैमिकली अब सोपे आरुद्रूपाई ग्रूप कार्बण कूड़ा मीडिया प्रोफेल ब्यूटेन पेंटेन लक्सेल एप्टिल ऑक्टेल नोनाइल डक्टाइल अगर कार्बण कूड़ी लॉन्ग चेन साधारण नाम उपयोग सोप लॉन्ग चेन फैटी आसीडि सोडियम सोल्ट नाम उपयोग मिले लॉन्ग चेन आोट चेन आमिस्ट्री सोपा सोपिकली सोडियम सोल्ट ऑफ ए कार्बोक्सिलिक पोटाश्यम सोल्ट ऑफ ए कार्बोक्सिलिक एसिड ओके जनरली सोल्ट ऑफ ए कार्बोक्सिलिक एसिड आर सोपे अब नो सोडियम सोल्ट हाइड्रोक्स उपयोग पोटाश्यम हाइड्रोक्स उपयोग और एस्टर हाइड्रोलाइज सोडियम सोल्ट दिस टाइप ऑफ हाइड्रोलिसिस नोन एज सापोनिफिकेशन पेर कॉडिफिकेशन हाइड्रोलिसिस ऑफ एन एस्टर यूसिंग एन अल्कली चुकी अल्कलाइन हाइड्रोलिसिस ऑफ एन एस्टर इज कॉल्ड ए सापोनिफिकेशन व्हाट इज सापोनिफिकेशन सापोनिफिकेशन इज द अल्कलाइन हाइड्रोलिसिस ऑफ एन एस्टर व्हाई इट इज कॉल्ड सापोनिफिकेशन द अल्कलाइन हाइड्रोलिसिस ऑफ एन एस्टर प्रोड्यूसेस The salt of a carboxylic acid, sodium salt or potassium salt, depending on whether you are using sodium hydroxide or potassium hydroxide. Anyway, you get sodium salt, or and the salts are generally called soaps. Soaps and the variety of one soap unda unna reaction that is called saponification. Saponification is a gas in which soap is formed. So what is saponification? Saponification is the alkaline hydrolysis of an ester. Why it is called saponification? Because the product of such a reaction is a soap. That's all. And you write down the equation RCOOR dash plus Na which give you RCOONa. That is the soap plus the alcohol. Generally, we can say esters are hydrolyzed by either heating with a acid or alkali. Pure water cannot easily hydrolyze an ester. Even if on boiling, esters are very very slowly hydrolyzed by water, but they are easily hydrolyzed in the presence of an acid or a base on heating. So, when we ester hydrolyze, we get either acid or a base. Dilute solution, that is, there are boiling the vinyl, the ester undergoes hydrolysis, splits into two, its parent acid and the alcohol. That base, our mother, that is salt type, our salt is soap, and our end, that is, our yes, number, that is, saponification, that is, okay. अदे एस्टर इन्दे प्रधानपेट्ट रिएक्शन एसिड हाइड्रोलिसिस एंड बेस हाइड्रोलिसिस इज कॉल्ड ए सापोनिफिकेशन ओके इदे पोले अमोनोलिसिस अमोनोलिसिस നമ്മൾ കണ്ടു കഴിഞ്ഞാണ് r co o r dash plus nh3 Esters also undergo ammonolysis, just like acid chlorides and acid anhydrides. Amides is because amides ammonolysis is the product of amides. So that is why acid chloride or acid anhydride are more than esters ammonolysis. But their reactivity is less or slowly undergo ammonolysis. Product under that we can say under that RCOOR dash. The RCO is only or but it is H zero. Baki other product under that. RCO NH2 plus R dash OH dash RCO और मैं डबल देर तो बोल रहे हैं RCO दे देर तो बोल रहे हैं दान RCOX जब हम लोग डेरिवेटिव्स बोल रहे हैं दे X Cl आयल एसिड क्लोराइड आई X OCOR आयल एनहाइड्राइड आई X NH2 आयल
അത് അമൈഡായി എക്സിന്റെ സ്ഥാനത്ത് ഒ ആർ ഡാഷ് ആയാലും അത് എസ്റ്ററായി. എന്തായാലും ഇവിടെയാണ് റിയാക്ഷൻ നടക്കുക. ഇത് മാറിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ അമോണിയ വന്നു കഴിയുമ്പോൾ എന്താണ്ടാവുക, എൻ എച്ച് ത്രീയിലുള്ള ഒരു എച്ച് ഒരു എച്ച് എന്ത് ചെയ്യും, ഇതാ ഇതിനെടുക്കും, ബാക്കി എന്ത് ചെയ്യും ഇവിടെ ചെയ്യും. ഇവിടെയല്ല ഇവിടെ ഇപ്പൊ എന്തുണ്ടാവും, ആർ സി ഒ എൻ എച്ച് ടു ഉണ്ടാവും. പിന്നെ ഇവിടെ എന്താണ്ടാവുക, എച്ചും എക്സും ചേർന്ന് നമ്മൾ നേരത്തെ കണ്ടാണ് എച്ച് എക്സ് ഇല്ല. അതേപോലെ ഇവിടെ യാതൊരു വ്യത്യാസമില്ല. ഇവിടെ ഓ ആർ ഡേഷൻ ആണ്, ഓ ആർ ഡേഷന്റെ കൂടി അരി തരും, ഓ ആർ ഡേഷൻ കൂടി എച്ച് തരും, കാർബണിന്റെ കൂടി അരി തരും, എൻ എച്ച് തരും. അപ്പൊ എന്താണ് ആർ സി ഒ എൻ എച്ച് ടു പ്ലസ് ആർ ഡാഷ് ഓ എച്ച്. ഓക്കെ, ഒരു പേരന്റ് ആൾക്കോളും കിട്ടും, ആസിഡിന്റെ അമൈഡ് കിട്ടും. Ammonolysis of the ester produces the amide. This reaction is a very slow compared to the reaction of acid chloride or acid anhydride because of the lower reactivity of esters compared to acid chlorides and anhydrides. Okay, ammonolysis. പിന്നെ നമ്മൾ പഠിച്ച ammonolysis അല്ലാണ്ട് അതുപോലെ പഠിച്ച വേറെ എന്താണ് നമ്മുടെ, ശ്രദ്ധിക്കുക. ഇനി അടുത്ത reaction കൊണ്ടു ശ്രദ്ധിക്കുക, ആൽക്കഹോളിസിസ്. ആൽക്കഹോളിസിസ് ആർസിഒസിഎൽ പ്ലസ് ആർ ഡാഷ് ഓ എച്ച് ഗിവിംഗ് എസ്റ്റർ എന്നൊക്കെ പറയും. ആൽക്കഹോൾ ഓൾറെഡി നമ്മൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് എ എസ്റ്റർ ഈസ് ബോയിൽഡ് വിത്ത് ലാർജ് എക്സസ് ഓഫ് എനദർ ആൽക്കഹോൾ, എനദർ എന്ന് പറഞ്ഞ കാരണം അതിനുള്ള ഒരു ആർ ഡാഷ് ഓ എച്ച് ഉണ്ട്, ആർ ഡാഷ് ഓ എച്ചും ആർസിഒസിഎൽ എസ്റ്റർ ഉണ്ടെങ്കിൽ അതിന് പുറമേ വേറെ ഒരു ആൽക്കഹോൾ കൂടുതൽ നന്നായിട്ട് പോലെ ചെയ്യും. വി കെൻ സീ ദാറ്റ് ദീസ് ടു ആൽക്കഹോൾസ് അണ്ടർ ഗോ എൻ ഇന്റർചേഞ്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറിയിട്ടുണ്ടാവും R C O O R 2 dash plus R dash OH 2. ശ്രദ്ധിക്കുക, ഒരു എസ്റ്റർ ഉണ്ടായിരിക്കുന്നത് ഒരു കാർബോസിലിക് ആസിഡും ഒരു ആൽക്കഹോളും ചേർന്നിട്ടാണ്. ഇവിടെ ആർ സി ഒ എച്ചും ആർ ഡാഷ് ഓ എച്ചും ചേർന്നിട്ടാണ്. ആ എസ്റ്റർ എടുത്തിട്ട് വേറൊരു ആൽക്കഹോള് കുറച്ച് കൂടുതൽ എക്സസ് ആൽക്കഹോൾ എടുത്ത് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാല് ഇറ്റ് മേ അണ്ടർഗോ എ എക്സ്ചേഞ്ച്. That is a, the ester present in that ester goes out and the other ester comes in. This type of reaction is known as a, in a parallel pair on a, trans-esterification in the body. Trans-esterification. That's actually the exchange of an alcohol part of an ester with another alcohol. എസ്റ്ററിന്റെ ആൾക്കോൾ പാർട്ടിനെ വേറൊരു ആൾക്കോൾ വെച്ച് എക്സ്ചേഞ്ച് ചെയ്ത് പ്രോസസ് ആകുന്നത് ട്രാൻസ്, എത്ര മനുഷ്യരെ കഴിയുമ്പോൾ നടക്കാനാണ് ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ. കണ്ട മനുഷ്യരെന്തെല്ലാം ആർ സി ഓ ആർ ഡാഷ് പ്ലസ് ആർ ടു ഡാഷ് ഓയിച്ച് വേറൊരാളാണ്. ആർ ഡാഷ് ഓയിച്ചിന്റെ റിയാക്ഷൻ നമുക്കറിയാം. ഇപ്പൊ മീതൽ അസ്ഥിരം എടുത്തിട്ട് വീണ്ടും എത്രനോൾ ചേർത്തോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മീതൽ അസ്ഥിരം എടുത്തിട്ട് എത്രനോൾ ചേർത്തിട്ട് പോലും ചിലപ്പോൾ എന്താവും, അത് ഈതൽ അസ്ഥിരത്തെ മാറും എന്നർത്ഥം. എക്സസ് എക്സസ് ഓഫ് ദിസ് ആൽക്കോൾ ഇൻ പ്രസന്റ് അതും ഇൻ ദി പ്രസൻസ് ഓഫ് ഒരു ബേസ് ഉണ്ടാകാനാണ്. ഒരു ബേസ്, ബേസ് ഇത് സോഡിയം ആൽക്കോക്സൈഡ് ഒരു ബേസ് ആണ്. അത് പാർട്ട് ടു ഡാഷ് ഓ എന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ദി പ്രോസസ് ഓഫ് എ സ്ട്രോങ് ബേസ് ലൈക്ക് ആൽക്കോക്സൈഡ് ദിസ് എക്സ്ചേഞ്ച് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഈസിലി ആൻഡ് വി ഗെറ്റ് എ ന്യൂ എസ്റ്റർ വിത്ത് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഓൾഡ് എസ്റ്റർ വിത്ത് ദ ഇൻകമിംഗ് എസ്റ്റർ. വരുന്ന എസ്റ്റർ മറ്റൊന്ന് മാറ്റി മറിച്ചിട്ട് പുതിയ എസ്റ്റർ ആയി മാറും. ആ റിയാക്ഷൻ പറയുന്ന പേരാണ് ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ. ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ഇൻ വിച്ച് ദ എസ്റ്റർ പാർട്ട് ഓഫ് എ സോറി the alcohol part of an ester is substituted by another alcohol. How it is done? It is done by boiling the ester with the other alcohol. Excess of the other alcohol in the presence of a strong base like a sodium alkoxide. Okay? That is known as a trans-esterification. നമ്മൾ നേരത്തെ റിയാക്ഷൻ ആസിഡ് ഹൈഡ്രോളിസിസ് അമോണോളിസിസ് ഇത് ആൽക്കഹോളിസിസ് ആണെന്ന് പറയാം. യഥാർത്ഥത്തിൽ എന്താണ്, this is a trans-esterification. Okay? ഇനി അടുത്ത വേറെ റിയാക്ഷൻ എസ്റ്റർ ഉള്ളത് ദാറ്റ് ഈസ് എ റിഡക്ഷൻ. നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ ഒരു എസ്റ്റർ ഉണ്ടായിരിക്കുന്നത് ആർ സി ഒ ഓ എച്ചും ആർ ഡാഷ് ഓ എച്ച് ചേർന്നിട്ടാണ്. ആർ സി ഒ ഓ എച്ചും ആർ ഡാഷ് ഓ എച്ചും ചേർന്നിട്ടാണ് എസ്റ്റർ ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ എസ്റ്റർ റെഡ്യൂസ് ചെയ്യുന്നത് കിട്ടുക,
റിഡ്യൂസ് ചെയ്തിട്ട് എന്താണ് ഈ കാർബോസിലിക് ആസിഡ് റിഡ്യൂസ് ചെയ്താൽ കിട്ടും നമുക്ക് കാർബോസിലിക് ആസിഡ് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർ സി ഒ എച്ച് കൺവെർട്ടഡ് ഇൻടു ആർ സി എച്ച് ടു ഒ എച്ച് ആൽക്കോൾ സർ നോട്ട് റെഡി ആൽക്കോൾ റെഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ആൽക്കോൾ റെഡ്യൂസ് ആൽക്കേല കിട്ടും ആൽക്കോൾ അതേപോലെ കിട്ടുന്നു ഓൺ റിഡക്ഷൻ എൻ എസ്റ്റർ ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു ടു ആൽക്കഹോൾസ് രണ്ട് ആൽക്കഹോളായി മാറും ഏതൊക്കെ ആൽക്കഹോളാണത് ഒന്ന് അതിന്റെ സ്വന്തം പാരന്റ് ആൽക്കഹോൾ ഏത് ആൽക്കഹോളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഈ ആൽക്കഹോളെ നമുക്ക് തിരിച്ചു കിട്ടും രണ്ടാമത്തോ അതിന്റെ പാരന്റ് ആസിഡ് റെഡ്യൂസ് ചെയ്ത് എന്ത് ആൽക്കഹോൾ കിട്ടുമോ ഈ ആൽക്കഹോൾ കിട്ടും പറയുന്ന മനസ്സിലാകുന്നുണ്ടോ So, the reduction of an alcohol, sorry, an ester, will produce two alcohols. One, the parent alcohol of that ester. Two, the alcohol obtained by reducing the parent acid of that ester. That ester in the parent acid reduce in the alcohol, that alcohol. Pinna, and the same parent alcohol. And alcohols are going to be prepared. When we reduce an ester. എല്ലാ കേസിലും ഉപയോഗിക്കാം. Sodium and ethanol. And when we use sodium and ethanol to produce this reaction is especially known as Bayer-Dyne, that is known as B-Volt Blanc reduction എന്നാണ് പറയുന്നത് സോഡിയം ആൻഡ് എത്തനോൾ ബി വോൾട്ട് ബി എ ബി എ യു എൽ ടി സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. സ്പെല്ലിംഗിലെ സംഘടന മാറിയെന്ന് പറഞ്ഞാൽ പേരാണ് ബി വോൾട്ട് ബ്ലാങ്ക് റിഡക്ഷൻ. ഇതിന്റെ റിഡക്ഷൻ റിഡക്ഷൻ ഓഫ് എൻ എസ്റ്റർ വിത്ത് സോഡിയം ആൻഡ് എത്തനോൾ സോഡിയം എത്തനോൾ അത്ര സ്ട്രോങ് റെഡ്യൂസിംഗ് ആയിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ഇതിന് പോകണ്ട ഇത് നമ്മൾ വളരെ സ്
സോഡിയം ആൻഡ് എത്തനോൾ and if you are using sodium and ethanol that reaction is adinu mathram mari ella reaction mariyilla if you are using sodium and ethanol for reducing an ester ester produce cheya endu vechite sodium and ethanol endu kittum alcohol rendu alcohols kittum nammal parney onna inde parent alcohol matte inde parent acid reduce kittuna alcohol and that reaction is known as a Biot Bragg reaction njan nerthe parnittunde name reactions pratheka sradhikka name reactions examination theoretical sadhyatha matte inde namechichi सोडियम ROH or R-OH plus RCH2OH. RCH2OH comes from RCOH. That is a parent acid. Parent acid alcohol I maru. In our material alcohol, that is what we get. Now, what are the two alcohols we get? That is right. That is, for example, if you are reducing say ethyl propanoate, ethyl propanoate, we get the ethanol and the propanol. If you are reducing ethyl ethanoate, we get the two molecules of ethanol. Because that is ethyl alcohol. അസിറ്റിക് ആസിഡ് റിഡ്യൂസർ കിട്ടുന്നത് എന്താണ് അത് എത്തനോൾ ആണ് അതും കിട്ടും പറയുന്നത് മനസ്സിലാണ്ടോ ഈഥൈൽ എത്തനോയേറ്റ് വിൽ പ്രൊഡ്യൂസ് എത്തനോൾ ആൻഡ് എത്തനോൾ ഈഥൈൽ പ്രൊപനോയേറ്റ് പ്രൊഡ്യൂസ് എത്തനോൾ ആൻഡ് പ്രൊപനോൾ ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് പ്രൊഡ്യൂസ് എത്തനോൾ ആൻഡ് ബ്യൂട്ടനോൾ പ്രൊപൈൽ പ്രൊപനോയേറ്റ് വിൽ ഗിവ് പ്രൊപനോൾ ആൻഡ് പ്രൊപനോൾ സോ ടു മോളിക്യൂൾസ് ഓഫ് പ്രൊപനോൾ രണ്ടും ഒന്നാവോ मनसोल डिपेंडिंग ऑन दि सैज ऑफ आर एंड आर डैश
But anyway, this reaction is known as a B-volt plan reduction. The class we will see in the next class.